ഏട്ടാ എന്നിട്ട് ഒരാളെ പ്രേമിച്ചിട്ടുള്ളൂ ഇതിന് മുന്നേ? ആ ഒരാളെ ഉണ്ടായിരുന്നു. അപ്പൊ വലിയ ട്രൂ ലവ് ആയിരിക്കുമല്ലോ. ആ നീ വലിയ ട്രൂ ലവ് ആയിരുന്നു, പക്ഷെ തേച്ചിട്ട് പോയി അവളെ. തേച്ചിട്ട് പോയി ആ വേറൊരുത്തിനെ കട്ടിയപ്പോ അവളെ വേച്ചിട്ട് പോയി. എന്താണ് പുള്ളിക്കാരിയുടെ പേരെന്താ? നീ എന്തിനാ അവളുടെ പേരൊക്കെ അറിയുന്നത്? അത് നീ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞ കാര്യമാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അയ്യോ അയ്യോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരി എങ്ങനെയായിരുന്നു? നമ്മള് സ്നേഹിച്ചോളുന്ന സമയത്ത് അവളൊരു പച്ച പാവായിരുന്നു. എന്തൊരു നല്ല ക്യാരക്ടർ അറിയാം, നിന്നെ പോലും തന്നെ. അവളെ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുമായിരുന്നു, എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല മറ്റുള്ളവരുടെ ഒക്കെ പെരുമാറണമാണ്, അതൊക്കെ കണ്ട് ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടത്. എന്തൊരു പാവായിരുന്നു. നിനക്കിതൊക്കെ കേട്ടിട്ട് വിഷമമുണ്ടോ? ഏ ഞാനിപ്പത് കേട്ടിട്ട് ഏട്ടാ ഈ സന്തോഷത്തോടെ പറയുമ്പോ ഞാനത് കേട്ടോണ്ട് നിൽക്കുന്നുള്ളു. എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ. ഇപ്പൊ എന്താ, ഞാൻ അങ്ങനെ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുള്ള ഒരാളല്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി ശരി. അതെന്താ ഏട്ടായുടെ എക്സിന്റെ പേരും വീട് സ്ഥലവും ഒക്കെ പറഞ്ഞ എന്താ കുഴപ്പം? പേരും സ്ഥലവും ഒന്നും പറയത്തില്ല, ഉള്ള കാര്യങ്ങളൊക്കെ പുകഴ്ത്താൻ അറിയാലോ. അങ്ങനെ പറ്റില്ലല്ലോ, ഞാൻ കണ്ടുപിടിക്കും. ഇതിപ്പോ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കോ, ആരും ചോദിക്കാൻ പറ്റില്ല. ആ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കാം. ഏട്ടായുടെ ഇൻസ്റ്റാഗ്രാമിൽ പഴയ വല്ല ഫോട്ടോസിൽ ലൈക്കോ കമൻറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ നോക്കാം. ഐഡിയ. ഏകദേശം പറഞ്ഞത് വെച്ച് ഇതാണ് കക്ഷി. സംഗീത, നല്ല പേരൊക്കെയാ. സംഗീത വെറുതെ അല്ല, പുള്ളിക്ക് ഏതുനേരം പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. എന്നെ കൊണ്ട് ഏതുനേരം പാട്ട് പാടിപ്പിക്കുക, സംഗീതമല്ലേ ഇഷ്ടം. കാണാൻ കൊള്ളാം, നല്ല വെളുത്തിട്ടാന്നല്ലോ. എന്റെ പൊന്നോ, എന്തൊരു ഭംഗിയാ. ദൈവമേ ഞാൻ അറിയില്ലല്ലോ, വെറുതെ അല്ല, എന്നോട് ഇച്ചിരി ഇഷ്ടം കുറവ്. ദൈവമേ നല്ലോണം മുടിയുണ്ട്, അയ്യോ എനിക്ക് ഇത്രയേ ഉള്ളൂ. നല്ല കണ്ട് ഷൂ പൂച്ച കണ്ട്, അയ്യോ എന്റെ കണ്ട് ചത്തമീന്റെ കണ്ടുപോലെ ഇരിക്കുന്നു. നല്ല മൂക്ക്, നല്ല വായി, ഇനിയിപ്പോ അങ്ങോട്ട് പറയണ്ട. അയ്യോ എന്റെ ദൈവമേ എന്തൊരു ഭംഗിയാ, നല്ല ഭംഗിയുണ്ട്. ചുരിദാർ, ഓഹോഹോ, പുള്ളിക്കാരി ഏ നേരം ചുരിദാർ ഇടുന്നേ. അതാ എന്റെ അടുത്ത് എപ്പോഴും ചുരിദാർ ഇടാൻ പറയുന്നത്, ഇപ്പഴല്ലേ കാര്യം മനസ്സിലായേ. എന്റെ ദൈവമേ, അത്രയും ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ചല്ലോ. എന്നോട് തേച്ചിപ്പളതൊക്കെ തുടങ്ങിയല്ലേ, എനിക്കറിയാം. ഏട്ടയുടെ മനസ്സിൽ ഇപ്പോഴും സംഗീതല്ലേ? സംഗീത അറിയില്ലേ ഏട്ടയുടെ എക്സ്? ഞാൻ കണ്ടുപിടിച്ചു, അത് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ പഠിക്കുക. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏട്ടയുടെ ഫോളോ ലിസ്റ്റ് ഒക്കെ നോക്കി കണ്ടുപിടിച്ച്. അതിന് ബന്ധന ഞാൻ ഭ്രാന്ത് പിടിക്കാം, എനിക്കറിയാം. അവളെ മനസ്സിലാച്ചോണ്ടിരിക്കാ. പിന്നെ ഞാനെങ്ങനെ, ഞാൻ പറഞ്ഞ ഒന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് അവളുടെ അത്ര ഭംഗിയില്ല, എനിക്ക് അവളുടെ അത്ര മുടിയില്ല, എനിക്ക് അവളുടെ അത്ര ക്വാളിഫിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഞാൻ ചേർച്ചില്ലായിരിക്കും. പക്ഷെ എന്നാലും ഏട്ടാ എന്നെ ഇങ്ങനെ കാണുന്നത്. അവളെ ആലോചിച്ചോണ്ടിരിക്കുക, പിന്നെ എങ്ങനെ എന്നോട് സ്നേഹം തോന്നുന്നത്? തൊട്ടിൽ പിടിച്ചിട്ട് എന്നോട് വഴക്കണ്ടാക്കല്ലേ തരുള്ളൂ. ഹലോ ഏട്ടാ, എവിടാ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്താ, പിന്നെ വിളിക്കാട്ടോ. ശരി. ഹലോ ഹലോ, ഞാനൊരു കാര്യം പറയാം. എവിടാന്ന് പറയാനുള്ള സമയം പോലും ഇല്ലേ? അതിനുമ്പ് അങ്ങ് വട്ടി ചെയ്തിട്ട് ഞാൻ പിന്നെ വിളിക്കാന്നങ്ങ് വെച്ചിട്ട് പോയി. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ, എവിടെയാന്ന് അറിയണമല്ലോ. ഇനി നല്ല പെമ്പിള്ളാരുടെ കൂടെ കറങ്ങാൻ പോയോ? ഫ്രണ്ട്സിന്റെ കൂടെയാന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ആരാ? വിഷ്ണു, മുകേഷ്, സുരേഷ്, സുഖില്, വിനു. വിനു, വിനുവിന്റെ കൂടെ ആക്കി. വിനുവിന് സ്റ്റോറി എടുത്തു നോക്കാം. അല്ലെ വേണ്ട, എല്ലാവരുടെയും സ്റ്റോറി എടുത്തു നോക്കാം. അവരെന്തായാലും ലിസ്റ്റിൽ സ്റ്റോറി ഇടാണ്ടിരിക്കില്ല. ആ വിഷ്ണുവിന്റെ കൂടെയാണ്. അപ്പൊ എവിടെയാണ് സ്ഥലം കൊടുത്തേക്കണേ? പൊന്നേ, ലുലുലുണ്ടോ? എന്നാന്ന് പറഞ്ഞൂടെ? ഫ്രണ്ട്സിന്റെ കൂടെയാണെന്ന് പറഞ്ഞ ഒരു ഒറ്റ കട്ടിയല്. ഞാൻ കാണിച്ചു കൊടുക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ഹലോ ഏട്ടേ. എടി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ കടത്ത് വിളിക്കുന്നേ? എനിക്കറിയാം ഏട്ടായി ലുലുവിലല്ലേ. നീ എന്തിനാ പറഞ്ഞു ഞാൻ ലുലുവിലാന്ന്? അതൊക്കെ ഞാൻ അറിഞ്ഞു, അതൊക്കെ അറിയാനാണോ പാട്? കാര്യം പറഞ്ഞു, നീ എങ്ങനെ അറിഞ്ഞെന്ന്? അത് ഞാൻ മറ്റേ വിഷ്ണു ഏട്ടയുടെ കൂട്ടുകാരനല്ലേ. വിഷ്ണു, വിഷ്ണുവിന്റെ സ്റ്റോറി എടുത്തു നോക്കി. അപ്പൊ നിങ്ങൾ എല്ലാരും നിൽക്കുന്ന ഫോട്ടോ കണ്ടു. എനിക്കിത് എന്തിന്റെ കേടാണ്? നീ എന്തിനാ അവന്റെ സ്റ്റോറി എടുത്തു പോയി നോക്കാൻ പോകുന്നത്? പിന്നെ ഏട്ടായി പെട്ടെന്ന് വെച്ച് പിന്നെ ഏട്ടായി വല്ല പെമ്പിള്ളാരുടെ കൂടെ കറങ്ങാൻ പോയേക്കാണെന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. അതുകൊണ്ട് ഞാൻ നോക്കി. അതിനിപ്പോ എന്താണ് നിന്നെ കൂട്ടി വലിയ ശല്യമല്ലോ? എത്ര ഇഷ്ടമാണ് നീ. നീ കുറച്ച് പ്രൈവസി ഒന്നുകൂടെ. മനുഷ്യരെ ഭ്രാന്തോടെ പുറകെ നടക്കണ ഓരോ കാര്യങ്ങൾ അറിയണം അറിയണമെന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അറിയില്ലേ? നീ എന്തിനാ എന്റെ തലക്ക് ഭ്രാന്തോടൊക്കെ
വേണ്ടി അവരുടെ സ്റ്റോറി ഇവരുടെ സ്റ്റോറി ഇന്നലെ എക്സിന്റെ ഫോട്ടോ കണ്ടുപിടിക്കുന്നത് വെച്ചിട്ട് പോയ കൊടുത്തിട്ട് മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാൻ വേണ്ടി നീനെ വിളിക്കണ്ട, ഞാൻ നീ വിളിച്ചോളാം. ഞാൻ അന്വേഷിക്കും.